വീണ്ടും തുടരുകയാണ്. സി വി അനുമോദും ഒപ്പം അഭിനേഷ് കുമാറുമാണ് നമ്മളൊപ്പം ചേരുന്നത്. അനുമോദ്, ഈ സുജിത് ദാസ് സൂചിപ്പിച്ചത് ഈ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീ ഗുരുതരമായി പലതവണയായി പോലീസിനെതിരെ സ്ഥിരം പരാതി നൽകുന്ന ഒരാളാണ് എന്നുള്ളതൊക്കെയാണ്. ഈ പോലീസിന്റെ ഇപ്പോൾ ജില്ലാ നേതൃത്വം എന്താണ്, പോലീസ് ജില്ലാ പോലീസ് എന്താണ് അതിനെ വ്യക്തമാക്കുന്നത് ഈ ഒരു ആരോപണത്തിൽ? അതിൽ ഇത് ഇപ്പോൾ സുജിത് ദാസ് അവിടെയില്ല, അവിടെ നിന്ന് സ്ഥലം മാറി ഇപ്പോൾ നടപടി നേരിടുന്നു. അപ്പോൾ നിലവിലെ പോലീസിന്റെ ജില്ലാ മേധാവി ഓഫീസൊക്കെ എന്താണ് പറയുന്നത്? ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നാണോ അതോ നേരത്തെ അന്വേഷിച്ച് ഒഴിവാക്കിയ കേസാണ് എന്ന് മാത്രമാണോ? എൽദോ, ഇപ്പൊ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യം ഒരുപക്ഷെ പോലീസിനെ മുന്നിൽ പരാതിയായിട്ട് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. അന്ന് DYSP സ്പെഷ്യൽ ബ്രാഞ്ച് DYSP നൽകിയ റിപ്പോർട്ടിന്റെ കോപ്പി പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഇവിടെ പങ്കുവെക്കുകയാണ്. അതിൽ ഈ DYSP KM ബിജു തയ്യാറാക്കിയ റിപ്പോർട്ടിൽ തന്നെ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, ഈ സ്ത്രീ പലതവണ പൊന്നാനി സ്റ്റേഷനിൽ പല പല ആവശ്യങ്ങൾ പറഞ്ഞ് പരാതിയുമായി ചെന്നിട്ടുണ്ട്. പക്ഷേ പരാതികളൊന്നും തന്നെ FIR രജിസ്റ്റർ ചെയ്യാതെ മറ്റുള്ളവരെ സമ്മർദ്ദത്തിലാക്കി പണം വാങ്ങുന്ന സ്വഭാവക്കാരിയാണ് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ CA അന്നത്തെ CA ആയ വിനോദ് വിലയേറ്റൂരിന്റെ മൊഴിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഇപ്രകാരമാണുള്ളത്: പരാതിക്കാർ സ്ഥിരമായ പരാതികളുമായി സ്റ്റേഷനിൽ വരുന്ന ആളും ആളുകൾക്കെതിരെ തെറ്റായ പരാതി കൊടുത്ത് ആളുകളെ സമ്മർദ്ദത്തിലാക്കി പണം തട്ടി മോശമാർഗത്തിൽ ജീവിച്ചു വരുന്ന ആളാണ് പരാതിക്കാരിയെന്നും, മുൻപ് മറ്റു പലർക്കുമെതിരെ TRE ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നുവെന്നും, ഇത്തരം ദുർനടത്തം സ്റ്റേഷൻ പരിധിയിൽ അനുവദിക്കില്ല എന്ന് സ്റ്റേഷനിൽ വെച്ച് ശക്തമായ താക്കീത് നൽകിയതിനാലാണ് എതിർകക്ഷിക്കെതിരെ പരാതിക്കാരിക്ക് വിരോധമുണ്ടാകാൻ കാരണം. അതായത് തനിക്കെതിരെ ഈ പരാതിക്കാരി ഈ മുകളിലേക്ക് പരാതി കൊടുക്കാനുള്ള കാരണം താൻ അവരെ ഇത്തരത്തിൽ പറഞ്ഞതുകൊണ്ടാണ് എന്നാണ് CI വിനോദ് വലയറ്റൂർ DYSP മൊഴി നൽകിയിട്ടുള്ളത്. ഈ ഒരു റിപ്പോർട്ട് ഈ അവസാനിപ്പിക്കുന്നതും ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അതായത് ഇവർ പറയുന്നത് പോലെ ഒരു ലൈംഗിക അതിക്രമം അവിടെ നടന്നിട്ടില്ല എന്നും, അതുപോലെ തന്നെ ഈ എന്നാണ് ഈ പരാതി ഈ ലൈംഗിക അതിക്രമം നടന്നത് എന്ന തീയതിയോ മറ്റു കാര്യങ്ങളോ പരാതിക്കാരിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നും, ഇവരുടെ ഒരു ഹിസ്റ്ററി മുൻപ് പലപ്പോഴും പലർക്കെതിരെയും പരാതി കൊടുത്ത് പണം തട്ടുന്നതും അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുകയും FIR രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പോലീസിൽ സമ്മർദ്ദപ്പെടുത്തി പുറത്തുനിന്ന് സെറ്റിൽ ചെയ്ത് പണം വാങ്ങുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അത്തരത്തിലൊരു ചരിത്രമുള്ള ആളാണെന്നുമാണ് ഈ ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലൈംഗിക അതിക്രമം നടന്നിട്ടില്ല എന്ന് പോലീസിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. നിലവിൽ പോലീസിന്റെ പക്കലുള്ള റിപ്പോർട്ട് ഇത് മാത്രമാണ്. മാധ്യമങ്ങൾക്ക് മുമ്പ് ഉന്നയിച്ച ഈ ഒരു ബലാത്സംഗ പരാതി പോലീസിന് മുമ്പിൽ ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ നിലവിലെ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണവും നമുക്കിതിൽ ലഭ്യമായിട്ടില്ല. നിലവിൽ പോലീസിന്റെ പക്കലുള്ള റിപ്പോർട്ട് ഈ DYSP സ്പെഷ്യൽ ബ്രാഞ്ച് തയ്യാറാക്കിയ അവരുടെ പരാതി തള്ളിയത് മാത്രമാണ്. ശരി, വിനേഷ് കുമാറിലേക്ക് കൂടി. വിനേഷ്, ഇപ്പോൾ ഈ DYSP VV വേണ്ടി സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ, മുട്ടിൽ മരമുറി കേസ്, അതിന്റെ അന്വേഷണ ചുമതലയാണ് ഇത്തരത്തിലുള്ള തേജോവധത്തിന് കാരണമെന്ന്. അതിന്റെ ഒരു ആദ്യഘട്ടം മുതൽ, അതായത് ഈ കേസ് വരുന്നു, ഈ ഇട്ടിമരങ്ങൾ മുറിച്ചു മാറ്റുന്നു മുറിച്ചു കടത്തുന്നു എന്നുള്ള ഒരു ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം നേതൃത്വം നൽകിയത് ഈ BV ബെന്നി ആയിരുന്നു. ആദ്യം മുതൽ തന്നെ ഒരു അന്വേഷണത്തിന്റെ പൂർണ്ണ ചുമതല അദ്ദേഹത്തിനായിരുന്നു. വിനേഷ്, എന്തോ ഈ മുട്ടിൽ മരമുറി കേസ്, മുട്ടിൽ മരം ഇവിടെ നിന്ന് കടത്തിയ ശേഷം അത് അന്നത്തെ മേപ്പാടി റേഞ്ച് ഓഫീസറായിരുന്ന MK സമീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത് മൂവാറ്റുപുഴയിൽ നിന്ന് ഇത് കണ്ടെത്തുകയും എറണാകുളത്തു നിന്ന് അവിടുന്ന് ഈ കൊണ്ടുപോയ ഇട്ടിത്തടികൾ അവിടെ നിന്ന് കണ്ടെത്തുകയും അത് വയനാട്ടിലെത്തിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഈ സാധാരണ നിലയിൽ ഒരു മരമുറി നടന്നു കഴിഞ്ഞാൽ അതൊരു വലിയ വാർത്തയാവുന്ന ഒരു കാലം കൂടിയാണ്, ഒരു മരം മുറിച്ചാൽ പോലും. പക്ഷേ അവിടെയുള്ള നൂറുകണക്കിന് മരങ്ങൾ, ഈട്ടിത്തടികൾ, വലിയ തോതിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരം അവിടുത്തെ കർഷകരെ മരം മുറിക്കാനുള്ള അനുമതിയുടെ, കാരണം അസൈൻമെന്റ് പട്ടയമുള്ള ആളുകളുടെ മരം, സാധാരണ നിലയിൽ നമുക്കറിയാം ഇത്തരത്തിൽ അസൈൻമെന്റ് പട്ടയമുള്ള ഭൂമിയിലെ മരം
മുറിക്കണമെങ്കിൽ അതിൻ്റെ കസ്റ്റോഡിയൻഷിപ്പ് റവന്യൂ വകുപ്പിനാണ്. അത് സാധാരണ റവന്യൂ വകുപ്പിൻ്റെ അനുമതി ഇല്ലാതെ അവിടെ നിന്ന് മരങ്ങൾ മുറിക്കാൻ പാടില്ല. പക്ഷേ മുറിക്കാനുള്ള ഒരു അനുമതി വളരെ സർക്കാർ കേന്ദ്രങ്ങളെ സ്വാധീനിക്കുകയും അന്നത്തെ ജയതിലക് ഐ എ എസ് ഇടപെട്ടുകൊണ്ടാണ് ഈ ഒരു ഉത്തരവ് ഇറങ്ങുന്നത്. അസൈൻമെൻറ്റ് പട്ടയത്തിലെ രാജകീയ വൃക്ഷങ്ങൾ ഒഴികെയുള്ള മുഴുവൻ നട്ടുവളർത്തിയതും കിളിർത്തതുമായ മുഴുവൻ മരങ്ങളും മുറിക്കുന്നതിന് വേണ്ടി കർഷകർക്കത് മുറിക്കാനുള്ള അവകാശം എന്നുള്ള രീതിയിൽ ഉത്തരവിറങ്ങുകയും ഈ ഉത്തരവ് മാസങ്ങൾക്ക് മാത്രമാണ് ഈ ഉത്തരവിന് ആയുസ്സുണ്ടായത്. മാസങ്ങൾക്ക് ശേഷം ഈ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും വയനാട്ടിൽ ഏറെക്കുറെ വയനാട്ടിലെ ഈട്ടിത്തടികളെല്ലാം തന്നെ ഈ സംഘങ്ങൾ മുറിച്ചു മാറ്റി അതിന് പിന്നാലെ ആ സമയത്തൊന്നും ഇതൊരു വാർത്ത പോലും നമ്മളുടെ മാധ്യമങ്ങളിലായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പിന്നീടാണിത് വയനാട്ടിൽ നിന്ന് ഒരു വാർത്ത പോലും വന്നില്ല. മാത്രമല്ല വയനാട്ടിൽ അന്നത്തെ ഒരു പരിസ്ഥിതി സംഘടന വാർത്താ സമ്മേളനം വിളിച്ച ശേഷമാണ് ഇതൊരു വാർത്ത എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അതുപോലും പല മാധ്യമങ്ങൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അത് തയ്യാറാക്കാനോ പോലും തയ്യാറായില്ല. കാരണം അത്രത്തോളം ഈ പ്രതികളുടെ ഒരു ഇടപെടൽ മാധ്യമ മേഖലയിൽ പോലും ഉണ്ടായി എന്നതിൻ്റെ നിരവധി തെളിവുകൾ പിന്നീട് നമ്മൾ പുറത്തു വന്ന് നമ്മൾ കണ്ടതാണ്. പല ആളുകളെ, പല മാധ്യമ പ്രവർത്തകരെ പോലും ഇങ്ങനെ സഹായിച്ചു, പോലീസിനെ സഹായിച്ചു ഉൾപ്പെടെയുള്ള കഥകൾ. പിന്നീട് ഈ ഒരു വിവാദം, കോഴിക്കോടുള്ള ഒരു വിവാദ മാധ്യമ പ്രവർത്തകൻ ഇതിൽ ഇടപെടുകയും ഇതിലെ ഈ അന്വേഷണം ഈ മരം പിടിച്ച റേഞ്ച് ഓഫീസറെ പ്രതിയാക്കാൻ വേണ്ടി എൻ ടി സാജൻ ഐ എഫ് എസ്, ഇപ്പോൾ അയാൾ അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ ഈ കേസിൻ്റെ ചുമതലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തി. അങ്ങനെ അദ്ദേഹം കുറച്ചു കാലം ഇവിടെ ഡെപ്യൂട്ടേഷനിലിരുന്നു. പിന്നെ ഇതിലേക്ക് സ്ഥിരമായി ഇതിൻ്റെ ചുമതല നടത്തുകയാണെങ്കിൽ കേസ് പൂർണ്ണമായി അട്ടിമറിക്കാൻ കഴിയുന്നു പ്രതികൾക്കും. ഈ അതിനുവേണ്ടി ഈ വിവാദ മാധ്യമ പ്രവർത്തകൻ, എല്ലാ കാലങ്ങളിലും വിവാദങ്ങളിലും തട്ടിപ്പുകളിലും എല്ലാം തന്നെ ഉണ്ടാകുന്ന കോഴിക്കോട്ടുള്ള ഈ വിവാദ മാധ്യമ പ്രവർത്തകനെ കൊണ്ടുവരികയും ഇങ്ങനൊരു നീക്കം നടത്തുകയും ചെയ്തു. ഇതിനിടയിൽ ഇത് വലിയ വാർത്തയാവുന്നു. പ്രധാനമായും ന്യൂസ് 18 തന്നെയാണ് ഈ വാർത്ത ഏറ്റെടുത്തത്. കാരണം ഞാൻ എത്രയോ വർഷം, അല്ല ക്ഷമിക്കണം, എത്രയോ കാലം, ഈ എത്രയോ ദിവസങ്ങളോളം ഈ വാർത്തയുടെ പുറകിൽ പോയ ഒരാളാണ്. ആ സമയത്ത് ചില പത്രങ്ങൾ മാത്രമാണ് തുടക്കത്തിൽ വാർത്ത നൽകാൻ തയ്യാറായത്. പിന്നീട് ദൃശ്യമാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ചെയ്തത്. ഇതിനുശേഷമാണ് സർക്കാർ ഇടപെടുകയും പിന്നീട് അന്നത്തെ ഇതിൻ്റെ അന്വേഷണത്തിൽ എ ഡി ജി പി എ ശ്രീജിത്തിനെയാണ് ആദ്യം ഇതിൻ്റെ അന്വേഷണ തലവനായി നിശ്ചയിക്കുന്നത്. ഇതിനിടയിൽ വി വി ബെന്നി, അങ്ങനെയാണ് ഈ അന്വേഷണവുമായി DYSP ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡെല്ലാം പരിശോധിച്ചുകൊണ്ട് സംശുദ്ധമായ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസർ എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, പോലീസ് സേനയ്ക്കകത്തും അതുപോലെ തന്നെ സർക്കാരിനും. അതുകൊണ്ട് തന്നെയാണ് ഈ വി വി ബെന്നിയെ, സുൽത്താൻ ബത്തേരി DYSP ആയിരുന്ന വി വി ബെന്നിയെ അന്വേഷണ ചുമതലയാക്കുന്നു. വനം വകുപ്പിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത് പി ധനേഷ് കുമാർ, അന്വേഷണ തലവനായി മറ്റൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ പോലും പി ധനേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവർ പല സ്ഥലങ്ങളിലും പരിശോധന നടത്തുകയും ഇത്തരത്തിൽ മരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ഇതിനിടയിൽ ഈ ശക്തമായി പ്രതികളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് വി വി ബെന്നിയെ തിരൂർ DYSP ആയിക്ക് സ്ഥലം മാറ്റി. പക്ഷേ അത് വീണ്ടും വലിയ മാധ്യമങ്ങളുടെ വലിയ വാർത്തയതിനെ തുടർന്ന് ഈ ബെന്നിക്ക്, പക്ഷേ ഈ ചുമതലയിൽ നിന്ന് ബെന്നിയെ മാറ്റില്ല. അതായത് ഈ അന്വേഷണ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ചുമതലയിൽ നിന്ന് ബെന്നിയെ മാറ്റിയില്ല. പകരം തിരൂരിലിരുന്നു കൊണ്ട് തന്നെ ബെന്നി ഇതിൻ്റെ മറ്റു കാര്യങ്ങളും അന്വേഷണവുമായി മുന്നോട്ട് പോയി. ഇതിനിടയിൽ അന്നത്തെ ഉദ്യോഗസ്ഥരായ പി ധനേഷ് കുമാറിനെ മറ്റൊരു ഇതിലേക്ക് മാറ്റിയത് അതും വലിയ വാർത്തയായി തുടർന്ന് ധനേഷിനെ അന്വേഷണ സംഘത്തിൽ നിലനിർത്തി. പിന്നീട് ഈ ധനേഷ് കുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ ഒരു അപ്രധാന, അതായത് സോഷ്യൽ ഫോറസ്ട്രിയിലേക്ക് മാറ്റി. കാസർഗോഡ് DFO ആയിട്ട് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം, വനവൽക്കരണ വിഭാഗത്തിലേക്ക്, സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിലേക്ക് മാറ്റി. ഇത് ഈ മരം പിടികൂടുകയും ഇതിൽ കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്ത MK സമീറിനെ മേപ്പാടി റേഞ്ച് ഓഫീസിൽ നിന്ന് വാളയാറുള്ള ഫോറസ്റ്റ് അക്കാദമിയിലേക്ക് മാറ്റി. ഇങ്ങനെ ഇതിലുണ്ടായി അഭിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം.